സോഷ്യൽ മീഡിയയിലെ മിന്നും താരമാണ് ഗ്ലാമി ഗംഗ ബ്യൂട്ടി ടിപ്സുകളിലൂടെയാണ് ഗംഗ താരമായി മാറുന്നത് ഗംഗയുടെ വീഡിയോകൾക്ക് ഒരുപാട് ആരാധകരുണ്ട് അതോടൊപ്പം തന്നെ ഗംഗയുടെ വ്ളോഗുകളും ശ്രദ്ധ നേടാറുണ്ട് തിരുവനന്തപുരം ശൈലിയിലുള്ള സംസാരമാണ് ഗംഗയെ മറ്റുള്ളവരിൽ നിന്നും വേറിട്ട് നിർത്തുന്നത് അതേസമയം ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികൾ മറികടന്നാണ് ഗംഗ താരമായി മാറുന്നത് ീയടുത്ത് ഗംഗ മുംബൈ യാത്ര നടത്തിയിരുന്നു ഈ സമയത്ത് എലിമൂത്രം കൊണ്ടുണ്ടാക്കിയ പാനീപുരി കഴിക്കേണ്ടി വന്ന ദുരവസ്ഥ ഗംഗ നേരത്തെ പറഞ്ഞിരുന്നു ഇപ്പോഴാ ഇതേക്കുറിച്ച് വിശദമായി സംസാരിച്ചിരിക്കുകയാണ് ഗംഗ ജിഞ്ചർ മീഡിയ എന്റർടൈൻമെന്റിന് നൽകിയ അഭിമുഖത്തിലാണ് ഗംഗ മനസ്സ് തുറന്നത് താരത്തിന്റെ വാക്കുകളിലൂടെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പാനീപുരിയും മസാലപ്പുരിയും സേവ് പുരിയും ഒക്കെ ഇവിടെ മുംബൈ ചാട്ട് ഉണ്ടല്ലോ അപ്പോൾ മുംബൈയിൽ പോയപ്പോൾ ഒറിജിനൽ സ്ഥലം അതാണല്ലോ കഴിക്കണമെന്ന് ആഗ്രഹിച്ചിരുന്നു ഇവിടെ ഉണ്ടാക്കുന്നതിനേക്കാൾ ടേസ്റ്റ് കാണുമല്ലോ അങ്ങനെ പോയി കഴിച്ചതാണ് അമ്മൂ എനിക്ക് ഇപ്പോഴും ആ ദുർഗന്ധം അറിയാം മുമ്പ് താമസിച്ചിരുന്നത് ചെറിയ വീടായിരുന്നു എലിയും പാമ്പുമൊക്കെ വരുമായിരുന്നു അതുകൊണ്ട് തന്നെ എലിമൂത്രത്തിന്റെ മണം എനിക്ക് തിരിച്ചറിയാൻ സാധിച്ചിരുന്നു ഗംഗ പറയുന്നു അത് ചിലപ്പോൾ അവിടെ ഓടയിൽ കിടക്കുന്ന വെള്ളമെങ്ങാനും ഞാൻ ഛർദ്ദിച്ചു രാവിലെ മുതൽ ഒന്നും കഴിച്ചിരുന്നില്ല എൻ്റെ വസ്ത്രത്തിൽ അതിൻ്റെ കറിയായിരുന്നു അപ്പോൾ ആ അപ്പൂപ്പൻ എന്നെ നോക്കി പേടിപ്പിച്ചു എൻ്റെ എലിമൂത്രം നീ വേസ്റ്റാക്കി എന്ന ഭാവമായിരുന്നു അയാൾക്ക് അയാൾ എന്നെ തുറിച്ചു നോക്കുകയായിരുന്നു മനുഷ്യപ്പെട്ടില്ലാത്തൊരപ്പൂപ്പനായിരുന്നു ഗംഗ പറയുന്നു വലത് വസ്റ്റ് കെ ആർ സി ഉണ്ടായിരുന്നു നേരെ പോയി എല്ലാവരും എന്തെങ്കിലും വാങ്ങാനല്ലേ പോവുക ഞാൻ നേരെ പോയി വെക്കുകയായിരുന്നു അവിടെ നിന്നും ഭക്ഷണം കഴിച്ചപ്പോഴാണ് എനിക്ക് സമാധാനമായത് ഞാൻ വിചാരിച്ച മുംബൈ അല്ലായിരുന്നു ഞാൻ കണ്ട സിനിമകളിലെ മുംബൈ അല്ല വേറെ മുംബൈയുമുണ്ട് ഒരു വശത്ത് തെരുവുകളും മറ്റൊരു വശത്ത് വലിയ ബിൽഡിങ്ങുകളുമാണെന്ന് ഗംഗ പറയുന്നു താൻ നേരിട്ട മറ്റൊരു പ്രശ്നവും താരം പങ്കുവെക്കുന്നുണ്ട് ഫേസ് വൈറ്റനിങ് ക്രീമെടുത്ത് കിഡ്നി പോയ സംഭവമാണ് എന്നാൽ ഞാൻ അതൊന്നും അറിഞ്ഞിരുന്നില്ലെന്നാണ് ഗംഗ പറയുന്നത് ആ സമയത്ത് ഗംഗ മുംബൈയിലായിരുന്നു അതിനാൽ ഫോൺ ഉപയോഗിച്ചിരുന്നില്ലെന്നാണ് ഗംഗ പറയുന്നത് പിന്നീട് വെളുത്തിട്ട് പാരണം ക്രീം എടുത്തിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോഴാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് അറിയുന്നതെന്ന് ഗംഗ പറയുന്നു എന്നാൽ താൻ ഇത്തരം ക്രീമുകളൊന്നും പ്രൊമോട്ട് ചെയ്യാറില്ലെന്നും പക്ഷേ എന്നിട്ടും തനിക്ക് തെറി കേൾക്കേണ്ടി വരുന്നുവെന്നുമാണ് ഗംഗ പറയുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാൻ വയ്യ നീ ക്രീം എടുത്തിട്ടുണ്ടോ നിന്റെ കിഡ്നി പോകാറായി എന്നൊക്കെയാണ് കമൻ്റുകളെന്ന് ഗംഗ പറയുന്നു താൻ ഇന്നുവരെ ഒരു സ്കിൻ വൈറ്റ്നിങ് ക്രീമും പ്രൊമോട്ട് ചെയ്തിട്ടില്ലെന്നും ഗംഗ വ്യക്തമാക്കി നേരത്തെ മോയ്സ്ചറൈസിംഗ് ക്രീമുകളുടെ വീഡിയോ ചെയ്തിരുന്നു പക്ഷേ അതും ഡെർമറ്റോളിസ്റ്റുകൾ അംഗീകരിച്ചവോ മാത്രമായിരുന്നെന്നും ഗംഗ വ്യക്തമാക്കി